ബിൽ സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ തുടരവേ ഭയപ്പെടുത്തി പദ്ധതി നടപ്പാക്കൽ സാധ്യമല്ല എന്ന തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും. ആരൊക്കെ എതിർത്താലും സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടെന്ന് പ്രഖ്യാപിച്ച സർക്കാർ സ്വരം മയപ്പെടുത്തുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ. അതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധത പ്രകടിപ്പിച്ചത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മാധ്യമ സ്ഥാപന മേധാവികൾ എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായതും അതിനാൽ തന്നെ. നിയമസഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ പൗരപ്രമുഖരെ കാണുകയാണ്. പ്രതിപക്ഷ നിലപാടിനോട് സർക്കാരിനുള്ള സമീപനമാണ് ഇനി ശ്രദ്ധേയം. നിയമസഭയിലെ ചർച്ച യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ഇനി നിർണായകമായുള്ളത്. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ സർക്കാർ ചുമതലപ്പെടുത്തിയ സിസ്ട്ര കൺസൾട്ടിംഗ് കമ്പനി 2 മാസത്തിനിടെ സമർപ്പിച്ചത് 2 സാധ്യതാ പഠന റിപ്പോർട്ടുകളാണ്. പ്രാഥമിക റിപ്പോർട്ട് 2019 മാർച്ചിലും അന്തിമ റിപ്പോർട്ട് മേയിലും സമർപ്പിച്ചു. പ്രാഥമിക റിപ്പോർട്ടിലെ പല വസ്തുതകൾക്കും വിരുദ്ധമാണ് അന്തിമ റിപ്പോർട്ടെന്ന് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി പറഞ്ഞു. ഒരു പദ്ധതി ലാഭകരമാണോ എന്ന് മനസ്സിലാക്കുന്നത് അതിന്റെ ഇക്കണോമിക് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതുപോലെ എക്സ്പെക്ടഡ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്നിവ കണ്ടെത്തിയാണ്. പ്രാഥമിക സാധ്യതാ റിപ്പോർട്ടിൽ 30 വർഷത്തെ IRR 14.5% NPV 1604.9 കോടിയുമാണ്. അന്തിമ റിപ്പോർട്ടിൽ IRR 16.08% NPV 5578 കോടിയുമായി ഉയർന്നു. പദ്ധതി ലാഭകരമെന്ന് വരുത്തി തീർക്കാനാണ് ഇത്രയും വലിയ വ്യത്യാസം വരുത്തിയതെന്നാണ് ആരോപണം. പിന്നീട് തയ്യാറാക്കിയ DPIR 50 വർഷത്തെ IRR 24.04% NPV 19,020 കോടിയുമായാണ് കാണിച്ചിരിക്കുന്നത്. പ്രാഥമിക സാധ്യതാ പഠന റിപ്പോർട്ടിൽ പദ്ധതിയുടെ 68% തൂണുകളിൽ നിർമ്മിക്കാനാണ് നിർദ്ദേശിച്ചതെങ്കിലും അന്തിമ റിപ്പോർട്ടിൽ 87% തറയിൽ തന്നെ നിർമ്മിക്കാമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നും സമിതി ചൂണ്ടിക്കാട്ടി. പദ്ധതി എന്തിന്, എന്തുകൊണ്ട് എന്നീ കാര്യങ്ങളിൽ വിശദീകരണം നൽകി ജനങ്ങളുടെ സംശയങ്ങൾ അകറ്റാനാണ് സർക്കാർ ശ്രമം. പ്രതിപക്ഷമുയർത്തുന്ന എതിർപ്പിനെ രാഷ്ട്രീയമായും വസ്തുതാപരമായും നേരിടാനാണ് സർക്കാർ തീരുമാനം. ഇതിനായുള്ള പ്രചാരണ സാമഗ്രികളും തയ്യാറാക്കി വരികയാണ്. രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തി സർവകക്ഷി യോഗം പിന്നീട് കൂടും. മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവിമാരുമായുള്ള കൂടിക്കാഴ്ചയും ജനുവരിയിൽ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിശദീകരണം നടത്താനാണ് നിലവിലെ തീരുമാനം. അതേസമയം DPIR കാണാതെ കേരളിന്റെ പേരിൽ നടക്കുന്ന പരിസ്ഥിതി ആഘാത പഠനം ശരിയല്ല എന്ന് ഇ. ശ്രീധരൻ പറഞ്ഞു. പരിസ്ഥിതി സാമൂഹികാഘാത പഠനങ്ങൾ നടത്തുന്ന ഏജൻസികൾ തന്നെ DPIR കണ്ടില്ല എന്ന് പറയുന്നത് ഗുരുതരമായ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രാക്ക് ഏതൊക്കെ വഴികളിലൂടെയാണ് പോകുന്നതെന്നും അലൈൻമെന്റും ട്രാക്കിന്റെ ഉയർച്ചയും താഴ്ചയും ചെരിവും കട്ടിങ്ങും എല്ലാം നിശ്ചയിച്ചെങ്കിൽ മാത്രമേ പരിസ്ഥിതി സാമൂഹികാഘാത പഠനങ്ങൾ ഫലപ്രദമാവുകയുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ട്രാക്ക് ഭൂമിയിലൂടെ പോകുന്നതിന്റെയും തൂണുകളിൽ പോകുന്നതിന്റെയും ആഘാത പഠനം വ്യത്യസ്തമാണ്. ഇത് 2 തരത്തിലാണ് ചെയ്യേണ്ടത്. എവിടെയാണ് പാലങ്ങൾ വരുന്നത്, ചെറിയ പാലങ്ങൾ എത്ര, വലുതെത്ര എന്നിങ്ങനെയുള്ള വ്യക്തത ലഭിക്കാതെ പഠനം നടത്തുന്നത് ശരിയല്ല. ജനത്തെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നടത്തുന്ന പഠനം ശാസ്ത്രീയമല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി പരാജയമാകുമെന്നും ഇ. ശ്രീധരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.